വിദ്യാർത്ഥികളെ, സ്നേഹധനരായ എൻ്റെ സുഹൃത്തുക്കളെ, അതീവ ആഹ്ലാദത്തോടെ അഭിമാനത്തോടെ ഒക്കെയാണ് ഞാൻ സോളിഡാരിറ്റി സംഘടിപ്പിക്കുന്ന ഈ കൂട്ടായ്മയിൽ, സ്നേഹത്തിൻ്റെ ഈ കൂട്ടായ്മയിൽ, വിശ്വാസത്തിൻ്റെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നത് എന്ന് ആമുഖമായി തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനായിട്ട് തിരുവനന്തപുരത്തു നിന്ന് കാർ മാർഗം വന്നുകൊണ്ടിരിക്കുമ്പോൾ കാറിലിരുന്ന എൻ്റെ രണ്ട് സഹപ്രവർത്തകരോട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ തന്നെ മധ്യ തിരുവിതാംകൂറിൻ്റെ ചില ഭാഗങ്ങളിലാണ്. തിരുവനന്തപുരം കോട്ടയം വരെയുള്ള ആ ദൂരം കാറിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ ചെറുപ്പക്കാരായ എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ പറഞ്ഞു, ഞാൻ കണ്ട വഴിയോര കാഴ്ചകൾ ഇതൊന്നും ആയിരുന്നില്ല. തിരുവനന്തപുരം കോട്ടയം വരെ രണ്ടു ഭാഗത്തും തിങ്ങി നിന്നിരുന്ന സമൃദ്ധമായിട്ടുള്ള വയലേലകളായിരുന്നു. ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് മനം കുളിർക്കെ കണ്ടിരുന്ന കാഴ്ച, ഒരുപക്ഷെ ദീർഘദൂരം 10-40 കിലോമീറ്റർ നീളം വരുന്ന ദൂരം രണ്ട് ഭാഗത്തും കണ്ണെത്താത്ത ദൂരത്തിൽ നിറഞ്ഞു നിന്നിരുന്ന സമൃദ്ധമായിട്ടുള്ള വയലേലകളായിരുന്നു. എൻ്റെ യുവ സഹപ്രവർത്തകർ അവരിന്ന് കാണുന്നത് നിറയെ കെട്ടിടങ്ങളാണ്, നിറയെ കെട്ടിടങ്ങൾ രണ്ട് ഭാഗത്തും വയലേലകളൊക്കെ നികത്തിയിട്ട് കെട്ടിടങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. കാഴ്ചകളിൽ കാണുന്ന കെട്ടിടങ്ങൾ മാത്രം, അതിനപ്പുറം, ഈ കാഴ്ചകൾക്കപ്പുറം ദൈന്യത്തിൻ്റെ തുരുത്തായിട്ട് നിൽക്കുന്ന, കണ്ണുനീർ പാടങ്ങളായിട്ട് നിൽക്കുന്ന, കൃഷി അറ്റുപോയ, കൃഷി നിലച്ചുപോയ തരിശു നിലങ്ങളുടെ വലിയൊരു ഭാഗം ഈ കാഴ്ചയ്ക്കപ്പുറം നിൽക്കുകയാണ്. കൊച്ചി നഗരത്തിനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലും ഇതേ കാഴ്ചകളാണ് നിറയുന്നത്. കൊച്ചി നഗരത്തെപ്പറ്റി നമ്മൾ നിരന്തരം ഊറ്റം കൊണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ വൻകിട വികസന പദ്ധതികളുടെ പേരിൽ നമ്മൾ ഊറ്റം കൊണ്ടുകൊണ്ടേയിരിക്കുന്നു. കൊച്ചി ഈ കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമാണെന്ന് പറഞ്ഞ് നമ്മൾ ഊറ്റം കൊണ്ടുപോയിരിക്കുന്നു. നമ്മൾ വല്ലാർപാടം പദ്ധതിയെപ്പറ്റി, വരാൻ പോകുന്ന കൊച്ചി മെട്രോ പദ്ധതിയെപ്പറ്റി, ഉയരുന്ന ബഹുനില മാളികളെപ്പറ്റിയും കണ്ടിട്ട് നമ്മൾ കണ്ണഞ്ചി വിസ്മയഭരിതരായിട്ട് നിൽക്കുകയാണ്. ഈ കാഴ്ചക്കപ്പുറം ഈ ആഗോളീകരണത്തിൻ്റെ ഭീഷണിയിൽ ഉയരുന്ന ദൈന്യത്തിൻ്റെ തുരുത്തുകൾ, കണ്ണുനീർ തുരുത്തുകൾ, ഞാൻ ഇവിടുത്തെ വാർഡ് കൗൺസിലറായിട്ട് സംസാരിച്ച് പറയായിരുന്നു, ഈ കൊച്ചു നഗരത്തിൻ്റെ ഈ അവഗണിക്കപ്പെട്ട ഈ കൊച്ചു ഭാഗത്ത് തന്നെ 150 ചേരി പ്രദേശങ്ങളുണ്ടെന്ന്. ചേരി എന്ന് പറയുന്നത് വൃത്തികെട്ട മലയാള ഭാഷാ പ്രയോഗമാണ്. നമ്മുടെ ഭാഷയിൽ വളരെ വൃത്തികെട്ടിട്ടുള്ള ചില ഭാഷാ പ്രയോഗങ്ങളുണ്ട്. നമ്മൾ വികലാംഗൻ എന്നൊക്കെ പറയില്ലേ, ഇത്രയും വൃത്തികെട്ടിട്ടുള്ള ഒരു ഭാഷാ പ്രയോഗമുണ്ട്. ഇംഗ്ലീഷിൽ ഈ വാക്കുകളൊക്കെ പലപ്പോഴും മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. വികലാംഗൻ എന്നുള്ള വാക്ക് നമ്മൾ മനസ്സിൽ നിന്ന് കീറിക്കളയേണ്ട വാക്കാണ്. അത് ഇംഗ്ലീഷിൽ പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള കഴിവുള്ള ആൾക്കാരെന്നുള്ള, കാലൊരു പക്ഷേ മുടന്തനായിരിക്കാം, പക്ഷേ അതിമൂർച്ചയുള്ള ബുദ്ധിശക്തി ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ നമ്മളെക്കാളും കായിക ശക്തി ഉണ്ടായിരിക്കാം, ബുദ്ധിശക്തി ഉണ്ടായിരിക്കാം, മനസ്സിൽ മനനം ചെയ്യാനുള്ള ശക്തി ഉണ്ടായിരിക്കാം, മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ. അതേപോലെ എനിക്ക് തോന്നാറുള്ള ഇതാണ്, ചേരി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. പല രാജ്യങ്ങളിൽ, നമ്മുടെ യൂറോപ്യൻ, അമേരിക്കൻ, അതുപോലെ ഈ ഈ മധ്യ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ പറയുന്നത് ഇതിന് ഫവൈലാസ് എന്നൊരു വാക്കാണ് പറയുന്നത്. ചേരികൾക്ക് പകരം, സ്ലംസിന് പകരം ഫവൈലാസ് എന്ന്. ഫവൈലാസ് എന്നുള്ളത് കണ്ണുനീരിൻ്റെ തുരുത്തല്ല, ആർജവത്തിൻ്റെ, ഊർജത്തിൻ്റെ തുരുത്തുകളാണ് ഈ ഫവൈലാസ് എന്ന് പറയുന്നത്. ഐലൻഡ്സ് ഓഫ് ഹോപ്പ് എന്നാണ്, പ്രതീക്ഷയുടെ തുരുത്തുകളാണ് ഫവൈലാസ്, അല്ലാതെ ഡിസ്പെയറിൻ്റെ, നിരാശയുടെ, ആ കണ്ണുനീരിൻ്റെ തുരുത്തൊന്നുമല്ല ഫവൈലാസ് എന്ന് പറയുന്നത്.
തീർച്ചയായിട്ടും ദൈന്യത്തിൻ്റെ തുരുത്തുകളല്ല, നഗരം നിലനിൽക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രതീക്ഷയുടെ ഒരു തുരുത്താണ് ഫവേലാസ് എന്ന് പറയുന്നത്. നമ്മുടെ മലയാള ഭാഷയിലും ചേരി എന്നുള്ള വാക്ക് നമുക്ക് തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പുറമ്പോക്കുകളിൽ താമസിക്കുന്ന ആൾക്കാർ, നമുക്കവരെ ആവശ്യമുണ്ട് നഗരത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി. നഗരത്തിലെ സമ്പന്നർക്ക്, വരേണ്യ വർഗത്തിലെ എല്ലാവർക്കും വേണ്ടി നിലനിൽക്കുവാനായിട്ട് ഇത്തരം പാവപ്പെട്ട ആൾക്കാരെ ആവശ്യമുണ്ട്. അവരുടെ തുണി അനക്കുവാൻ, അവരുടെ മുറ്റം എന്തോന്നും തൂത്തു വൃത്തിയാക്കുവാൻ, അങ്ങനെ ചെറിയ ചെറിയ ജോലി ചെയ്യുവാനൊക്കെ നമ്മുടെ നഗരം നിലനിൽക്കണമെങ്കിൽ നമുക്ക് ആവശ്യം ഇത്തരം ചേരി പ്രദേശങ്ങൾ എന്ന് പറയുന്ന പ്രദേശങ്ങളാണ്. നമ്മുടെ ചരിത്രത്തിന് ഇതിന് വലിയൊരു ഒരു ഒരു ഉദാഹരണമുണ്ട്. ഒരു മണ്ടൻ ഭരണാധികാരി ചെയ്ത ഒരു വലിയ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. ചരിത്രം വായിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അയാളുടെ മനസ്സിനകത്ത് ഓർമ്മകളെന്ന് എനിക്ക് കരുതുന്നു. ഒരു നാൾ ഫിലിപ്പൈൻസിലെ ഭരണാധികാരിയായിരുന്ന പ്രസിഡന്റ് മാർക്കോസ്, നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികളും ഇത് തീർച്ചയായിട്ടും കേട്ടിരിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഗാഢമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത്തരം വംഗത്തനങ്ങൾ, ചരിത്രം അടയാളപ്പെടുത്തിയ വംഗത്തനങ്ങൾ ലോകത്തിൻ്റെ പല നാടുകളിലും നമുക്ക് കാണാനൊക്കും. പ്രസിഡന്റ് മാർക്കോസ് വിചാരിച്ചു, നിങ്ങൾക്കറിയാം ഫിലിപ്പൈൻസിൻ്റെ തലസ്ഥാന നഗരത്തിൻ്റെ പേര് മാനില എന്നാണ്. മാനില ചേരികൾ കൊണ്ട് നിറഞ്ഞൊരു നഗരമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചേരി നഗരമാണ് മാനില. ഞാൻ പറയുന്ന 25-30 വർഷം മുമ്പത്തെ മാനിലയാണ്. അപ്പം പ്രസിഡന്റ് മാർക്കോസ് വിചാരിച്ചു, രാജ്യത്തിൻ്റെ പല ഭരണാധികാരികൾ, പല രാജ്യത്തിൻ്റെയും ഭരണാധികാരികൾ വിമാനമാർഗം വന്നിറങ്ങുമ്പോൾ കാണുന്നത് ഈ ദൈന്യതയുടെ ഇത്തരം തുരുത്തുകളല്ലേ? അത് നമുക്ക് കാണണ്ട. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഇത്തരമൊരു കാഴ്ചകൾ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊരു ദരിദ്ര രാജ്യമാണെന്ന് ആൾക്കാർ വിശ്വസിക്കില്ലേ? അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ മണ്ടൻ ഭരണാധികാരി ഒരു നാൾ അവർക്കൊരു പെട്ടി അടുക്കുവാൻ പോലും സമയം കൊടുക്കാതെ, അവർക്കൊരു തുണി മടക്കി വയ്ക്കുവാൻ പെട്ടിയിൽ അടുക്കുവാൻ പോലും സമയം കൊടുക്കാതെ, ഒരു നാൾ പട്ടാളത്തെ ഉപയോഗിച്ച് ഈ ചേരി പ്രദേശത്തെ മുഴുവൻ ആളുകളെയും, നിങ്ങൾക്കറിയാം ഫിലിപ്പൈൻസ് ഒരു വലിയ ദ്വീപ സമൂഹം, 1000 ദ്വീപുകളുടെ ഒരു സമൂഹമാണ് ഫിലിപ്പൈൻസ് എന്ന് പറയുന്ന രാജ്യം. മാനിലയും അതേപോലെ ഒരു ദ്വീപത്തിൻ്റെ ഒരു ദ്വീപാണ്. ഈ ദ്വീപിൽ നിന്നും മുഴുവൻ പാവപ്പെട്ട ആൾക്കാരെയും, ചേരി പ്രദേശത്തു നിന്ന് മുഴുവൻ ആൾക്കാരെയും വലിയ ബോട്ടുകളിൽ കയറി, കപ്പലുകളിൽ കയറ്റി, വളരെ ക്രൂരതയോടുകൂടി നാട് കടത്തി. അങ്ങകലെയുള്ള ഒരു സൗകര്യവുമില്ലാത്ത, ആരും താമസിക്കാത്ത ദ്വീപ സമൂഹങ്ങൾ ഇവരെ നാട് കടത്തി. നാട് കടത്തിയിട്ട് വലിയ മരങ്ങൾ വയ്ക്കുക, വലിയ റോഡുകൾ വാങ്ങിക്കുക, വലിയ റെയിൽവേ സൗകര്യങ്ങൾ വയ്ക്കുക, അതിമനോഹരമായിട്ടുള്ള വിമാനത്താവളങ്ങൾ സൃഷ്ടിക്കുക, ഇത്തരം ചില പ്രവൃത്തികളുമായിട്ട് പ്രസിഡന്റ് മാർക്കോസ് മുൻപിൽ പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വീട്ടില് തുണി നനയ്ക്കുവാൻ മാത്രം അറിയാവുന്ന ആൾക്കാര്, വീട്ടില് നിർമ്മാണ മേഖലയിൽ മാത്രം പണിയെടുക്കുന്ന ആൾക്കാര്, അത്തരം പ്രാഥമികമായിട്ടുള്ള ചില തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാര്, ഇവർക്ക് മറ്റൊന്നും ചെയ്യാൻ അറിയില്ല. ജീവിതത്തിന്റെ മധ്യയാമങ്ങളിൽ മറ്റൊന്നും ചെയ്യാൻ അറിയാത്ത ഈ പാവപ്പെട്ടവര്, ഇവരെന്ത് ചെയ്യുന്നറിയാം? ഇവർ പല സ്ഥലം ജീവിക്കാൻ നിവൃത്തിയില്ല, കുടിവെള്ളമില്ല, ആഹാരമില്ല, കിടക്കാൻ കൂരയില്ല. അവർക്ക് എന്ത് ചെയ്യാൻ നോക്കും? അവർ ഏറ്റവും അടുത്ത മാർഗത്തിൽ കൂടെ, ചെറിയ ചെറിയ ബോട്ടുകളിൽ കൂടെ, ചെറിയ ചെറിയ വഞ്ചികളിൽ കൂടെ, ചെറിയ ചെറിയ ഇത്തരം ചങ്ങാടങ്ങളിലൂടെ അങ്ങനെ കടത്തു കടന്ന് ആ ദ്വീപിൽ നിന്ന് അടുത്ത ദ്വീപിലേക്ക് പോയി. ആ ദ്വീപിൽ നിന്ന് അവിടെ നിന്ന് പട്ടാളമില്ലല്ലോ, ആളുകളില്ലാത്ത ഈ വാസയോഗ്യമല്ലാത്ത ഭൂമിയില്ല, അവിടെ പട്ടാളവും ഈ നിഷ്ഠൂരമായിട്ടുള്ള പട്ടാളത്തിന്റെ ചിട്ടകളൊന്നുമില്ലല്ലോ. ഇവര് ഒരു ദ്വീപിൽ നിന്ന് അടുത്ത ദ്വീപിലേക്ക് പോയി, അതിനടുത്ത ദ്വീപിലേക്ക് പോയി, അതിനടുത്ത ദ്വീപിലേക്ക് പോയി. അവസാനത്തെ ചരിത്രത്തിന്റെ അവസാന നാളുകളിൽ പറയുന്നത്, മാനിലയുടെ ചുറ്റും, വലിയൊരു നഗരമായിരുന്ന മാനിലയുടെ ചുറ്റും ചെറിയ ചെറിയ ചേരി പ്രദേശങ്ങളുണ്ടായി. ചുറ്റും, കാരണം നഗരസൗകര്യങ്ങളാണ് അവരുടെ ജീവവായു, ചുറ്റും ചേരികളുണ്ടായി, ചുറ്റും തുരുത്തുകളുണ്ടായി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മാനിലയുടെ ഈ ഫിലിപ്പൈൻസ് 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് മാനില ചേരി പ്രദേശങ്ങളിൽ മുങ്ങിപ്പോയി എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചേരി നഗരമായിട്ട് വീണ്ടും ഖ്യാതി ഉണർത്തുവാനായിട്ട് ഈ മണ്ടൻ വങ്കൻ ഭരണാധികാരിയുടെ നിയമനടപടികൾ കഴിഞ്ഞുള്ളൂ. നമ്മളിത് കാണാതിരിക്കരുത്. നമ്മൾ ഈ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയങ്ങളുടെ മുമ്പിൽ അതിൻ്റെ പുറകിൽ താമസിക്കുന്ന, ഈ പ്രത്യേകിച്ച് ഞാൻ ആലോചിക്കുന്ന പശ്ചിമ കൊച്ചിയിലെ ഈ ജനസമൂഹത്തെ കാണാതിരിക്കരുത്. ഭരണകർത്താക്കളോട് എനിക്കറിയാം, വന്ധ്യരായിട്ടുള്ള പല ഭരണകർത്താക്കളും ഭരണാധികാരികളും നമ്മളുടെ കൂട്ടത്തിലൊക്കെ തന്നെയുണ്ട്. അവർ തിരിച്ചറിയണം,
പ്രതിരോധത്തിന്റെ കാലഘട്ടമാണ്. ആഗോളീകരണത്തിനെതിരായിട്ട് നമ്മൾ സ്വയം പ്രതിരോധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് സോളിഡാരിറ്റി ഉന്നയിക്കുന്ന പാർപ്പിട പദ്ധതിയുടെ സാമൂഹ്യ പ്രസക്തി എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഒറ്റയ്ക്കൊറ്റ കാര്യമല്ലെന്നും നമ്മൾ സമൂഹമായിട്ട് നിന്നാൽ ഗവൺമെന്റ് അല്ല, ഭരണാധികാരികളെ അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് എല്ലാ തടസ്സങ്ങളും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് മാറ്റാൻ കഴിയുമെന്ന് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പാർപ്പിട പദ്ധതിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാമെന്ന് ഞാൻ കരുതുന്നത്. ലോകത്തില് ഈ ജീവിതത്തിന്റെ പുറമ്പോക്കിൽ താമസിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടെന്ന്, ഒരു വീടിനെ സ്വപ്നം കാണുന്നവർ, നമ്മളെപ്പോലെ ആശകളുള്ള, സ്വപ്നങ്ങളുള്ള, ഒരു സുരക്ഷിതമായ ഭവനത്തിൽ താമസിക്കുവാൻ ആഗ്രഹമുള്ള ജനലക്ഷങ്ങളെ കാണാതെ ഒരു ഭരണകൂടത്തിനും മുൻപോട്ട് പോകാൻ കഴിയില്ല. ഏറ്റവും പ്രാഥമിക അവകാശമാണ്. ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെക്കണം, ഹൗസിംഗ് ഇസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. നമുക്ക് അവകാശമാണ്. വീട് ഔദാര്യമല്ല, വീട് ആരും തരേണ്ട ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. ഈ ഭൂമിയിൽ ഭാരതത്തിൽ ഒരു പൗരനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വീടിന് അവകാശമുണ്ട്. ആഹാരത്തിന് അവകാശമുള്ളതുപോലെ, വസ്ത്രത്തിന് അവകാശമുള്ളതുപോലെ ഭൂമിക്കും വീടിനും അവകാശമുണ്ടെന്ന് അതിന് നിരന്തരമായ പോരാട്ടത്തിൻ്റെ മേഖലയിലാണ്. അതിപ്പോഴും ഗവൺമെന്റ് അംഗീകരിച്ചിട്ടില്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇന്നലെ പത്രത്തിൽ വന്നൊരു വാർത്ത ഹൃദയഭേദമായ വാർത്തയായിട്ട് എനിക്ക് തോന്നിയത്, കേരളത്തിലെ ഭവന നിർമ്മാണ പദ്ധതിയുമായിട്ട്, ഭവന നിർമ്മാണ രേഖയുമായിട്ട്, പദ്ധതി രേഖയുമായിട്ട് ഏറെക്കാലമായിട്ട് ഈ കടലാസിൽ എഴുതി വെച്ച് തളർന്ന ഒരാളാണ് ഞാൻ. 10-20 വർഷമായിട്ട് ഇതിൻ്റെ ചെയർമാനായിട്ടും വൈസ് ചെയർമാനായിട്ടും ഈ ടാസ്ക് ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ടും നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ എല്ലാവർക്കും വീട് വെച്ചിട്ട്, എല്ലാവർക്കും ഭവനം വേണം, അതിനുവേണ്ടിയുള്ള ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ വെച്ച് ഞങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. കേരളത്തിൽ ഇന്നത്തെ പത്രവാർത്തകൾ ശ്രദ്ധിച്ചൊന്നറിയില്ല. ഞങ്ങൾ പറയുന്നത് കേരളത്തിൽ 10 ലക്ഷം കുടുംബങ്ങൾക്കധികം നമ്മുടെ രാജ്യത്ത് ഭവന നിർമ്മാണ ദാരിദ്ര്യമുണ്ടെന്നുള്ളതാണ്. കേരളത്തിൽ നിങ്ങളുടെ വീട്ടിൽ വരുന്ന കാനേഷുമാരി കണക്കാരൻ, സെൻസസ് കണക്കാരൻ, അവനെന്താ പറയുന്നത്? നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു ഷീറ്റ് വിരിച്ച് കിട്ടിയാലും ഒരു മൃഗതുല്യമായിട്ടുള്ള ഭൗതിക സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് പോലും ഷീറ്റ് വലിച്ചു കിട്ടിയാലും അവരോട് പറയും നിങ്ങൾക്ക് വീടുണ്ട് എന്ന് കണക്കെടുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ് സെൻസസിന്റെ ഉദ്യോഗസ്ഥന്മാർ. നിങ്ങളുടെ വീട്ടിൽ വൃത്തിയായിട്ടുള്ള ഒരു കക്കൂസ് ഉണ്ടോ എന്ന്, വൃത്തിയായിട്ടുള്ള അടുക്കളയും പാചക സ്ഥലമുണ്ടോ എന്ന്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, പെൺകുഞ്ഞുങ്ങൾക്ക് അഭിമാനമായിട്ട് കിടന്ന് ഉറങ്ങാനുള്ള സ്ഥലമുണ്ടോ എന്നൊന്നും അവരൊന്നും ആലോചിക്കാറില്ല. നിങ്ങളുടെ തലയ്ക്ക് മുകളിലൊരു ഷീറ്റ് വലിച്ചു കിട്ടിയാൽ നിങ്ങൾക്ക് വീട് ഉണ്ട് എന്ന് എഴുതുന്ന സർക്കാരിൻ്റെ മുഖമില്ലാത്തൊരു ക്രൂരതയുണ്ടല്ലോ, അത് നമ്മൾ തള്ളിക്കളയേണ്ടിയിരിക്കുന്നു. ഇന്നലത്തെ പത്രത്തിൽ വന്നൊരു വാർത്ത കേരളത്തിൽ 11 ലക്ഷം വീടുകൾ അടഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. ആരോരുമില്ലാതെ അടഞ്ഞ്, മക്കൾ ഗൾഫിൽ, അച്ഛനും അമ്മയും ഗൾഫിൽ, മകൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു, അങ്ങനെ രണ്ടാമത്തെ വീട്, മൂന്നാമത്തെ, ഒരു വീട്ടിൽ ഇപ്പോൾ 3-4 കാറുള്ള വീടല്ല, രണ്ടാമത്തെ കാറ്, മൂന്നാമത്തെ കാറ്, 4-ാമത്തെ കാറ് വാങ്ങിക്കുന്നു. വീടുകൾ 1-അല്ല 2-അല്ല 3-അല്ല, ഇൻവെസ്റ്റ്മെന്റ്, സാമ്പത്തിക നിക്ഷേപം എന്നൊക്കെ പറഞ്ഞുള്ള ഓവന പേരിൽ വീടുകൾ വലിച്ചു വാരി കിട്ടിയിരുന്നു, ആളുകളില്ലാതെ പൂട്ടിയിട്ടുകൊണ്ടിരിക്കുന്നു. സ്ഥലത്തിന് വില കൂടുന്ന പ്രതീക്ഷയിൽ നാളെ ഇത് വിറ്റ് കഴിഞ്ഞാൽ കൂടുതൽ പൈസ ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ കേരളത്തിൽ 11 ലക്ഷം വീടുകൾ അടഞ്ഞു കിടക്കുകയാണ്. ഞാൻ ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട്, പോരാട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് പല രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചൊരു കാര്യം പറയാം. യൂറോപ്പിൽ, ഇറ്റലിയിൽ പോലുള്ള നഗരങ്ങളിലൊക്കെ, ആ രാജ്യങ്ങളിലൊക്കെ വീട് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ പോരാട്ടത്തിൻ്റെ ഗ്രൂപ്പുകൾ ഈ വീടിൻ്റെ വാതിലുകൾ പൊളിച്ച്, പൂട്ടുകൾ പൊളിച്ച് അത് ബലമായിട്ട് കയ്യേറും. ഞാൻ പറയേണ്ടത് കേരളത്തിലെ 11 ലക്ഷം ഈ വീടുകൾ അടഞ്ഞു കിടക്കുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിൽ, ഇവിടെ കേരളത്തിലെ ഭവന നിർമ്മാണ ദാരിദ്ര്യം 10 ലക്ഷത്തിൽ അടുപ്പിച്ചാൽ 10 ലക്ഷം കുടുംബങ്ങൾക്കാണ് വീടൊത്തുമില്ലാത്ത, ഒരു വീടും ഇല്ലാത്ത, ഒരു ഞാൻ പറയട്ടെ ഏറ്റവും വൃത്തിയായിട്ട് ജീവിക്കുവാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട 10 ലക്ഷം ആൾക്കാർ. ഞാൻ പറയുന്നത് നമുക്ക് സോളിഡാരിറ്റിയുടെ സംസാരിക്കേണ്ട കാര്യമാണ്. അതൊരു ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാരമായിട്ട് ഞാൻ പറഞ്ഞ് പൂട്ട് തുറന്ന്, പൂട്ട് വെച്ച് നമ്മളെ ജയിലിൽ കൊണ്ടുപോയേക്കാം, നമ്മൾ അടഞ്ഞു കിടക്കുന്ന വീടുകളിൽ ധൈര്യമായിട്ട് പ്രവേശിക്കുവാൻ, അങ്ങനെയാണ് പണ്ട് ഭൂസമരങ്ങളൊക്കെ ഉണ്ടായത്. കൊട്ടാരങ്ങളുടെ അത്തരം കൊത്തളങ്ങളിലൊക്കെ ഭൂമി ലക്ഷക്കണക്കിന് ഏക്കർ വെച്ചിരുന്ന സ്ഥലത്ത് ധൈര്യമായിട്ട് കയറി കൊടികുത്തി നാട്ടി ഈ ഭൂമി ഞങ്ങളുടെയും കൂടെ അവകാശമാണെന്ന് പറയുവാനായിട്ടുള്ള, ഈ കൃഷിഭൂമി കർഷക തൊഴിലാളിക്ക് വേണ്ടി പറയാനായിട്ടുള്ള ആ പോരാട്ട വീര്യം പണ്ട് കാണിച്ചതിൻ്റെ അത്ഭുത ഫലമാണ് കേരളത്തിലെ ഭവന നിർമ്മാണ ദാരിദ്ര്യമില്ലാതായി പോയത്. കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെയൊക്കെ അതുമായിട്ടൊക്കെ നമ്മൾ തുല്യം ചെയ്യുമ്പോഴത്തേക്ക് കേരളത്തിലെ ഭവന നിർമ്മാണ ദാരിദ്ര്യം വളരെ കുറവാണ്. അതിന് കാരണം അന്ന് നമ്മൾ കാണിച്ചൊരു ആർജവമാണ്.
ഈ ആരുടെയൊക്കെ കെട്ടിക്കിടക്കുന്ന ഭൂമികളില് കൊടികുത്തി നാന്തി, ഇതെന്റെ മണ്ണാണ്, ഇതെന്റെ ഊർജമാണ്, ഇതെന്റെ പൂർവ്വതാക്കളുടെ രക്തം വീണ മണ്ണാണെന്നൊക്കെ പറയാനുള്ള പോരാട്ട വീര്യം കാണിച്ച് ഇതിന്റെ ഫലമായിട്ടാണ് തീർച്ചയായിട്ടും ഭവന നിർമ്മാണ മേഖലയിൽ വളരെ ഉചിതമായിട്ടുള്ള ചില നീക്കങ്ങൾ അന്നുണ്ടായിട്ടുള്ളത്. നമുക്ക് വേണ്ടത് ഇത് തന്നെയാണ്. ഇനി നമ്മൾ ഗവൺമെന്റിനോട് പറഞ്ഞൊരു കാര്യമില്ല, ഇത് ആരും കേൾക്കില്ല. ഞാൻ ഈ കഴിഞ്ഞ വർഷം ഈ പത്മശ്രീ പുരസ്കാരമൊക്കെ കിട്ടുന്നതിന് മുമ്പ് വളരെ കടുത്ത ഒരു മാധ്യമ ആക്രമണത്തിന് വിധേയമായിട്ടിരിക്കുകയായിരുന്നു. ടി വിയിൽ ദിവസവും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പണിഞ്ഞുകൊണ്ടിരുന്ന ഒരു ചേരി ഈ നിർമ്മാണ ചേരി പരിഷ്കരണ പദ്ധതിയുടെ അപാകതകൾ ഞാൻ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാർത്തിട്ട് പോലുമില്ല. അവ കെട്ടിടത്തിൻ്റെ ഭിത്തി ചരിഞ്ഞിരിക്കുന്നു. അവിടെ പറഞ്ഞിട്ട് വളരെ വികലമായിട്ടുള്ള ഭാഷയിൽ ദുരുപദിഷ്ടമായിട്ടുള്ള അടിസ്ഥാനരഹിതമായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ച് നിരന്തരമായിട്ടൊരു മാധ്യമ ആക്രമണം എത്തുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് ശ്രീലങ്കയുടെ ഉൾനാടൻ പ്രദേശങ്ങളിലായിരുന്നു. നിങ്ങളെ കേട്ട് കാണും, നിങ്ങൾ നിങ്ങളുടെ പത്രമാധ്യമങ്ങൾക്ക് കൂടെ പരിചിതമായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ, ഏത് ബത്തിക്കോള, ട്രിങ്കോമാലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പത്ര പ്രഭാകരൻ കൊല്ലപ്പെട്ട സ്ഥലങ്ങളൊക്കെ നിങ്ങൾ പത്രമാധ്യമങ്ങൾക്ക് കൂടെ പരിചയം. ആ സ്ഥലങ്ങളിൽ അവിടെ വംശീയ വൈര്യം, ഇങ്ങനെ കടുത്ത വംശീയ വൈര്യം ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ, ആ സ്ഥലങ്ങളിൽ ഞാൻ ഈ അവർക്ക് വീട് വെക്കുകയും അങ്ങനെ ഭാരത സർക്കാർ 50,000 വീട്, ഇവർക്ക് 50,000 കോടി രൂപയുടെ ഒരു വലിയ പദ്ധതി സൗജന്യമായിട്ട് കൊടുക്കുകയാണ് അവിടുത്തെ തമിഴ് വംശജർക്ക് വേണ്ടി. അവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ട തമിഴ് വംശജരുടെ പുനരധിവാസത്തിന് വേണ്ടി 50,000 വീട് പണിഞ്ഞുകൊടുക്കുന്ന ഇതാണ്. അപ്പം ഞാൻ ഇവരുമായിട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ വീടുകൾ കാണുമ്പോഴത്തേക്ക്, ഗതിയില്ലാത്തവരുടെ വീടുകൾ കാണുമ്പോൾ, നമ്മളുടെ നേരെ സംസാരിക്കുവാനായിട്ട് ആർജവമില്ലാത്ത ആൾക്കാരുടെ വീട് കഴിയുമ്പോഴത്തേക്ക്, ഞാൻ ഒരിക്കലും ഞാൻ ഇന്ന് ചെയ്യുന്ന പോലെ സ്റ്റേജിലിരിക്കുകയും നിങ്ങൾ സഹസരിക്കുകയും ചെയ്യുന്ന പരിപാടി ചെയ്യാറുണ്ട്. ഞാനൊരിക്കലും ഇന്ത്യൻ ഗവൺമെൻറ് പ്രതിനിധിയല്ലേ, അപ്പോൾ പത്രാസൊക്കെ ഉണ്ടല്ലോ, കൊടി വെച്ച കാറും ലൈറ്റുള്ള കാറിലൊക്കെ സഞ്ചരിച്ച് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, നാളെ നിങ്ങൾ പൂന്തോട്ടം എന്നൊരു സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. പൂന്തോട്ടം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മനസ്സിനകത്ത് പൂക്കൾ വിരിയായിരുന്നു. ഞാൻ അതുവരെ കണ്ട് ദൈന്യത്തിൻ്റെ മുഖങ്ങളാണ്, മുഴുവൻ കരഞ്ഞുണങ്ങിയ കണ്ണുനീരുണങ്ങിയ മുഖങ്ങൾ, ദൈന്യതയുടെ മുഖങ്ങൾ, ഇങ്ങനെ ദുരിതം മുഴുവൻ വായിച്ചറിയാവുന്ന മുഖങ്ങൾ കണ്ടുകൊണ്ടിരുന്ന് ഞാൻ പെട്ടെന്ന് പൂന്തോട്ടം പൂന്തോട്ടം ഞാൻ വിചാരിച്ചു ചിത്രശലഭങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്ന ചിരിക്കുന്ന ആൾക്കാരുള്ള ചിരിക്കുന്ന പാവപ്പെട്ടവരുള്ള ഒരു വാസസ്ഥലത്തേക്ക് പോകാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ശ്രീലങ്കയിലെ ഉൾനാടൻ പ്രദേശം പൂന്തോട്ടം പൂന്തോട്ടം എന്ന് പറഞ്ഞ് കയറി ചെന്നപ്പോഴത്തേക്ക് എന്താ പറയണ്ടത്, മൃഗതുല്യമായിട്ടുള്ള ഈ ജർമ്മനിയിലെ പണ്ട് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ എന്നൊക്കെ പറയും, ജയിൽ ക്യാമ്പുകളുണ്ട്, ക്രൂരതയുടെ പീഡനങ്ങളുടെ ക്യാമ്പൊക്കെ ആയിരുന്ന അത്തരം ക്യാമ്പുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള തകർന്നു പോയ വീടുകൾ. ശ്രീലങ്കയിൽ നിന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, കഠിനമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, വീടുകളിലെല്ലാം ചോർന്നൊടിച്ചുകൊണ്ടിരിക്കുന്നു, വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. 15 വർഷമായിട്ട് ഈ ദൈന്യത്തിൻ്റെ തുരുത്തുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണുനീർ തുരുത്തുകളിൽ താമസിക്കുന്ന ജനങ്ങളുടെ വലിയൊരു സഞ്ചയം, 7,500 പാപം, ഞാൻ പറഞ്ഞ അച്ഛനും അമ്മയും വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള ഒരു 7,500 ആൾക്കാർ, അവർക്ക് ആരാണെങ്കിലും ദൈവമാണല്ലോ വീടുകൾ തരുന്നത്. ദൈവത്തിൻ്റെ ദൂതനായിട്ടല്ല ഞാൻ എത്തിയിരിക്കുന്നത്, വീടുകൾ തരാൻ വരുന്ന ഒരാളാണ്, ദൈവത്തിൻ്റെ ദൂതനായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എല്ലാവരും കൂടെ കൂടി ഞാൻ അവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ജീവിതം ഞാൻ ആരാണ്, അവരുടെ വീട് വയ്ക്കണം, അവരുടെ വീട് രൂപകൽപ്പന ചെയ്യണമെങ്കിൽ അവരുടെ സ്പന്ദനങ്ങൾ അറിയണമല്ലോ, അവരുടെ ജീവസ്പന്ദനങ്ങൾ അറിയണമല്ലോ, അവരുടെ ആശയങ്ങൾ അറിയണമല്ലോ, അവരുടെ സ്വപ്നങ്ങൾ പങ്കുവെക്കണമല്ലോ. അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഡയലോഗ്, നിങ്ങൾ ഗവൺമെൻറ് ഈ പാവപ്പെട്ട ഞാൻ ഇപ്പം സ്ത്രീകളൊക്കെ ഇരിക്കുന്ന വലിയൊരു സ്ത്രീ സാന്നിധ്യമുണ്ട്, ഞാൻ അതിശയിപ്പിക്കുന്ന സ്ത്രീ സാന്നിധ്യമുള്ള ഈ വേദിയിൽ വെച്ചിട്ട് പറയാനൊക്കെ ഇല്ല, വളരെ മ്ലേച്ഛമായ ഭാഷയിൽ അവർ ഇത്തരം ആൾക്കാരുമായിട്ട് സംസാരിക്കേണ്ട, നിങ്ങൾ സംസാരിക്കേണ്ട ഗവൺമെൻറ് അധികൃതരുമായിട്ട് സംസാരിച്ച മതി എന്ന് എഴുന്നേപ്പിച്ചു. എഴുന്നേച്ചിപ്പിച്ചപ്പോൾ ഒരു കൊച്ചി ഈ മുൻപിൽ നിൽക്കുന്ന ഈ കൊച്ചു പെൺകുട്ടിയുടെ പൊക്കമുള്ള ഈ കൊച്ച് എൻ്റെ കുഞ്ഞുമകളുടെ പ്രായമുള്ള ഒരു ഒരു കൊച്ചു പെൺകുട്ടി, ഈ കൊച്ചു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഈ ജുബ്ബയിൽ തിരിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് തമിഴറിയില്ല, ഈ കുട്ടി തമിഴേ അറിയൂ, എനിക്കാണെങ്കിൽ തമിഴും അറിയില്ല, ഞാൻ ഈ പകുതി മുറി തമിഴിലൊക്കെ സംസാരിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നോട് പറഞ്ഞു, മാമ എന്നെ വിളിക്കുകയാണ്, മാമ ഉടനെ മാമൻ്റെ മാമിക്ക് കൊണ്ടുകൊടുക്കാൻ, എൻ്റെ ഭാര്യയ്ക്ക് കൊണ്ടുകൊടുക്കാനായിട്ട് ഒരു കൊച്ചു മുല്ലപ്പൂമാല കഷ്ണം ആ കുട്ടികളിലുണ്ട്. ഞാൻ പെട്ടെന്ന് ഒരു വല്ലാതായിപ്പോയി, കാരണം ഞാൻ ഒട്ടും തയ്യാറെടുക്കാതെ ഒരു കൊച്ചു കുട്ടി എൻ്റെ ഷർട്ടിൽ തെരുപ്പിടിച്ചിട്ട് പറയാണ്, മാമ മാമൻ്റെ മാമിക്ക് കൊണ്ട് കൊടുക്കുവാണ്ട് ഒരു മുല്ലപ്പൂമാലയുടെ കഷ്ണവുമായിട്ട് കുട്ടി വന്നിക്കാണ്. ഞാൻ പെട്ടെന്ന് എന്ത് പറയണം എന്നാണ്, സാധാരണഗതിയിൽ എൻ്റെ കയ്യിൽ ഞാൻ ഈ പോക്കറ്റിലൊക്കെ കുറച്ച് ചോക്ലേറ്റൊക്കെ വയ്ക്കും, ചോക്ലേറ്റ് വയ്ക്കുന്ന ചില കുട്ടികൾക്ക് കൊടുക്കാനൊന്നുമല്ല, എനിക്ക് പ്രമേഹ രോഗത്തിൻ്റെ ഒരു ചെറുപ്പ ശല്യം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഷുഗർ താന്നു കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് സാധനം ചോക്ലേറ്റ് ഒരു കഷ്ണമെങ്കിലും സാധാരണ എൻ്റെ പോക്കറ്റിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് അതുപോലുമില്ല. ഞാനത്
ആ കുട്ടിക്ക് തിരിച്ചു കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ ഒരു ചോക്ലേറ്റ് കഷ്ണം പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിഷമിച്ച് നിൽക്കുമ്പോൾ ഈ കുട്ടിക്ക് അത് മനസ്സിലായി. കൊച്ചുകുട്ടിക്ക് 4-5 വയസ്സുള്ള എനിക്കിപ്പോഴും 10 പാവാടയൊക്കെ എടുത്ത് ഒരു കൊച്ചു പെൺകുട്ടിക്ക് മനസ്സിലായി. ആ കുട്ടി പറഞ്ഞു, സാരമില്ലേ മാമ അത് സാരമില്ലേ. അപ്പൊ ആ കുട്ടി എന്തോ ആയിട്ട് എനിക്ക് തന്നൊരു കൊച്ചു കൈക്കൂലിയായിട്ടാണ് എനിക്ക് തോന്നി ആ കൊച്ചു മുല്ലപ്പൂമാല. അത് തന്നെയായിരുന്നു സത്യം. ആ കുട്ടി എന്നോട് പറഞ്ഞതെന്താണെന്നറിയാം, മാമ മാമ ഈ മോളുടെ മുഖം മറക്കരുത്. ഞാൻ മലയാളത്തിൽ പറയും, ഈ മോളുടെ മുഖം മറക്കരുത് മാമ എൻ്റെ വീട്ടിൽ കുറച്ച് ബൊമ്മകൾ ഇരിക്ക്. ആ കുട്ടിയുടെ ജീവിതത്തിലുള്ള ആകെപ്പാടെയുള്ള ഭൗതിക സമ്പാദ്യം, കുറച്ച് ബൊമ്മകൾ, കുറച്ച് പാവക്കുട്ടികൾ, എൻ്റെ വീട്ടിൽ കുറച്ച് ബൊമ്മകൾ ഇരിക്ക് മാമ. മാമന് എന്തെങ്കിലും ഞങ്ങൾക്ക് വീട് വെച്ച് തരുമ്പോൾ എനിക്ക് ആ ബൊമ്മകൾ വയ്ക്കാൻ ഒരു ഇടം തരുമോ എന്ന് ചോദിച്ച പെൺകുട്ടി. ആ കുട്ടി എന്നോട് ചോദിക്കാം, നമുക്ക് മാതൃകയാണ്, നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായേക്കാം, പ്രതിബന്ധങ്ങൾ ഉണ്ടായേക്കാം, നിരാശാജനകമായ അനുഭവങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ ഇതിനെയൊക്കെ അതിജീവിക്കാനായിട്ടുള്ള കർമ്മത്തിൻ്റെ ആ ഒരു ശുദ്ധി മാത്രം നമുക്ക് മതി. ഇതിനെയൊക്കെ നമുക്ക് എന്ത് ദുരിതമുണ്ടെങ്കിലും നമ്മുടേതാണ് നാളെ എന്ന് വിശ്വസിക്കുവാനായിട്ടുള്ള, നമ്മുടേതാണ് നാളെ. ഇത് മറ്റേ വിദേശ ശക്തികൾക്കോ ബാക്കിയുള്ള ഭരണാധികാരികൾക്കോ അപ്പുറം നമുക്കൊരു നാളെയുണ്ടെന്നും അതിൽ വിശ്വസിക്കാനുള്ള ആത്മവിശ്വാസം, അതുമാത്രം മതി നമുക്ക് വീട് വെക്കാൻ കഴിയും. നമ്മൾ ഒന്നിച്ച് ശ്രമിച്ചാൽ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നമ്മൾ ആരുമല്ലെന്നും കൂട്ടായ്മ, സംഘടനാശേഷിയിലുള്ള ഒരു കൂട്ടായ്മയുടെ കീഴിൽ തീർച്ചയായിട്ടും നമ്മൾ വലിയ ശക്തിയായിട്ട് മാറുന്നുള്ളതിനെ പറ്റി എനിക്ക് യാതൊരു സംശയമോ ആശങ്കയില്ല. അത്തരം ഒരു ആത്മബലത്തിൻ്റെ, ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിലാണ് ഞാൻ ഈ പാർപ്പിട പദ്ധതിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും സോളിഡാരിറ്റി എന്ന് മറ്റ് ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളെപ്പറ്റി നേരിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇത്തരം കൂട്ടായ്മയിൽ വളരെ ആർജവപൂർവ്വം സ്നേഹപൂർവ്വം പങ്കെടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഒരുപക്ഷേ നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തനം സി ആർ നീലകണ്ഠനൊക്കെ തീർച്ചയായിട്ടും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാരുടെ സമരങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള കൈവിട്ട് കഴിഞ്ഞപ്പോൾ ആകെ ബാക്കി നിന്നത് ഈ ചെങ്ങറ സമരത്തെ പോലുള്ള ആളുകളുടെ മുറവിളി, നിലവിളി. അത് കേൾക്കുവാനായിട്ട് അവരുടെ സഹായഹസ്തവുമായിട്ട് വന്ന് എനിക്കൊന്ന് ഏക സാമൂഹ്യ സംഘടന, ഞാനത് വളരെ അടിവരയിട്ട് പറയുന്നു, ഏക സാമൂഹ്യ സംഘടന ഈ സോളിഡാരിറ്റി പോലെ സംഘടനകളാണ്. അത് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്, അത് കാണാതിരിക്കരുത്. ഈ പശ്ചിമ കൊച്ചിയുടെ വികസനത്തിനെ പറ്റി മറ്റൊരു വലിയൊരു സ്വപ്നം കാണുകയല്ലേ, കുടിവെള്ളത്തെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ജനങ്ങളുടെ ലൈവ്ലിഹുഡ് ഇഷ്യൂസിനെ കുറിച്ച്, ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ കുറിച്ച് ഒരു വലിയ സ്വപ്നം കാണുക എന്നുള്ളതാണ്. സ്വപ്നം കാണുവാനുള്ള ഈ ആത്മബലം മാത്രം നിലനിർത്തുക, നിങ്ങൾ തീർച്ചയായിട്ടും വിജയത്തിലേക്ക് നയിക്കും. നമുക്ക് ഒന്നിച്ച് കൈപിടിച്ച് കൂടെ നടക്കുവാൻ ഞാനുമുണ്ടെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പാർപ്പിട പദ്ധതിയുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും സഹകരിക്കാമെന്ന് നിങ്ങൾക്ക് ഒന്നുകൂടെ ഉറപ്പ് തന്നുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.